السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد ഹിജ്റ 11 റബീഉൽ അവ്വൽ മാസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗശയ്യയിലാണ്. തങ്ങളുടെ എല്ലാമെല്ലാമായ നേതാവിനെ കാണാൻ സ്വഹാബികൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ധൃതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങും ദുഃഖം തലങ്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിന്റെ കാർമുകിൽ മാത്രം, ആരുമൊന്നും മിണ്ടുന്നില്ല. എങ്ങും കനത്ത നിശബ്ദത, പലരും കണ്ണുനീർ വാർത്തിരിക്കുകയാണ്. ചിലർ ദുഃഖം കടിച്ചിറക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കയറി വരുന്നത്. ഫാത്തിമ ബീവിയുടെ മുഖം വിവർണമാണ്. സഹിക്കാനാകാത്ത സങ്കടം ആ മുഖത്ത് നിന്നും ആർക്കും വായിച്ചെടുക്കാം. മഹദി നേരെ പിതാവിനടുത്ത് വന്നിരുന്നു. കണ്ണുകളിൽ നിന്നും മശ്രുഗണങ്ങൾ കവിളിലൂടെ ചാലിട്ടൊഴുകി. നബി തങ്ങൾ തലയുയർത്തി നോക്കുമ്പോൾ പ്രിയപുത്രി ഫാത്തിമ ബീവി കരയുകയാണ്. അവിടൊന്ന് ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് ശേഷം എനിക്കാരാണുള്ളത് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, നീ എന്തിന് കരയണം? ഓർത്തു നോക്കിയാൽ വലിയ ഭാഗ്യവതിയല്ലേ നീ? നബിമാരുടെ നേതാവ്, അന്ത്യപ്രവാചകൻ നിന്റെ ഉപ്പയാണ്. അള്ളാഹുവിന്റെ സ്നേഹം കരഗതമാക്കിയ വ്യക്തിയാണ് നിന്റെ ഭർത്താവ് അലി. രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ ഇലാഹി ഹംസ നിന്റെ പിതൃവ്യനാണ്. സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് നിന്റെ രണ്ടു മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും. എല്ലാറ്റിനും പുറമെ മോളെ ഫാത്തിമ, ലോകം അവസാനിക്കാറാകുമ്പോൾ, ലോകത്ത് അനീതിയും അരാജകത്വവും കുഴപ്പങ്ങളും മരങ്ങ് തകർക്കുമ്പോൾ, എല്ലാ കുഴപ്പങ്ങളും അമർച്ച ചെയ്ത് ലോകത്തെ സമാധാന തീരത്തേക്ക് നയിക്കാനും, അധർമ്മത്തിന്റെ ഗോപുരങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഭൂമിയിൽ നീതിപൂർവമായ ഭരണം നടത്താനും ഒരാൾ വരാനിരിക്കുന്നു മോളെ ഫാത്തിമ. നിന്റെ സന്താന പരമ്പരയിലായിരിക്കും അദ്ദേഹം ജന്മമെടുക്കുക. അതാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു, കാലം കാത്തിരിക്കുന്ന യുഗപുരുഷൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപുത്രി ഫാത്തിമ ബീവിയോട് സന്തോഷവാർത്തയറിയിച്ച അവസാന കാലത്ത് വരാനിരിക്കുന്ന സയ്യിദ് കുടുംബാംഗമായ മഹാനാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. മഹദി ഇമാമിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നും പിതാവിന്റെ പേര് അബ്ദുള്ള എന്നുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇഹലോകത്ത് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കൽ അള്ളാഹു തആല ആ ദിവസത്തെ നീട്ടിവെക്കും. അങ്ങനെ എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു നിയോഗിക്കും. അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരിനോടും യോജിക്കും. ഭൂമി മുഴുവൻ അദ്ദേഹം നീതിയാൽ നിറയ്ക്കുന്നതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ഇമാമിന്റെ ഓമന പേര് അബൂ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ പേരുകൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇമാമിന് മഹദി എന്ന പേര് പറയപ്പെടുന്നതിന് ഒന്നിലധികം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സന്മാർഗത്തിന് കാരണക്കാരനായി വർത്തിക്കുന്നവൻ, മാർഗനിർദ്ദേശം ലഭിക്കപ്പെട്ടയാൾ എന്നൊക്കെയാണ് മഹദി എന്ന അറബി പദത്തിനർത്ഥം. മറഞ്ഞുകിടക്കുന്ന നിരവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയുക്തനായതുകൊണ്ടാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഷാം പർവ്വതത്തിൽ നിന്നും തൗറാത്തിന്റെ കോപ്പികൾ കണ്ടെടുക്കുകയും ജൂതന്മാരെ തൗറാത്തിലേക്ക് ക്ഷണിക്കുകയും അതുവഴി അവർക്കെല്ലാം ഹിദായത്തിന്റെ കാരണക്കാരനാവുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ജനിക്കുക. ഖതാദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഞാൻ എന്റെ ഗുരുവര്യനും പ്രമുഖ പണ്ഡിതനുമായ ഹസ്രത്ത് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹദി സത്യമാണോ ഉസ്താദ്? അതെ, സത്യമാണ്. ആരിൽ നിന്നായിരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെടുക? ഖുറൈശികളിൽ നിന്ന്. ഖുറൈശികളിലെ ഏത് വംശത്തിൽ നിന്നായിരിക്കും? ബനി ഹാഷിമിൽ നിന്ന് തന്നെ. ബനി ഹാഷിമിൽ ആരുടെ പരമ്പരയിൽ നിന്ന്? അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ നിന്ന്. അബ്ദുൽ മുത്തലിബിന്റെ ഏത് മക്കളിൽ നിന്ന്? അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെയും മക്കളിൽ നിന്ന്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഫാത്തിമയുടെ ഏത് മക്കളിൽ നിന്ന്? അദ്ദേഹം മറുപടി നൽകി, ഇനി ചോദ്യം നിർത്തുക, ഇപ്പോൾ ഇത്രയും മതി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ മക്കളിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ജനിക്കുകയെന്നാണ് പ്രബലപക്ഷം അഭിപ്രായപ്പെടുന്നത്. അതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തന്റെ പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു,
എന്റെ ഈ പുത്രൻ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പേരിലുള്ള ഒരാൾ പിറക്കാനിരിക്കുന്നു. ഭൂതലം മുഴുവൻ നീതി നിറയ്ക്കാനായി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അലി റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇമാം മഹ്ദി നമ്മിൽ നിന്നാണോ ഇതരരിൽ നിന്നാണോ പുറപ്പെടുക? നബി തങ്ങൾ മറുപടി പറഞ്ഞു, നമ്മിൽ നിന്ന് തന്നെ അലി. ഇമാം മഹ്ദി എന്ന നവയുഗ കാലത്തിന്റെ സംരക്ഷണ നായകൻ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പരയിൽ ജന്മമെടുക്കുന്നതിന് ചരിത്രപരമായ ഒരു വസ്തുത കൂടിയുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവർ യഥാക്രമം ഖലീഫമാരായി ഭരണം നടത്തി. അലി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം പുത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസക്കാലം പിന്നീട് സൽഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. തനിക്ക് ശേഷം 30 വർഷം സൽഭരണം നിലനിൽക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണത്തിൽ ഇതും ഉൾപ്പെടുന്നു. കാരണം 4 ഖലീഫമാരുടെ മൊത്തം ഭരണകാലം 29 വർഷവും 6 മാസവുമാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ 6 മാസവും കൂടിച്ചേരുമ്പോൾ നബി തങ്ങൾ പറഞ്ഞതുപോലെ 30 വർഷം പൂർത്തിയായി. 6 മാസം നീണ്ടുനിന്ന സൽഭരണത്തിനു ശേഷം മുസ്ലിം ഐക്യം മാത്രം മുന്നിൽ കണ്ട് താൻ മൂലം സമുദായത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുതെന്ന് കരുതി ഈ ലോകത്തെ യാതൊരു ലാഭവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഉമവിയ ഭരണകർത്താക്കളിൽ പ്രഥമനായ മുഹാവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു കൊടുക്കുകയായിരുന്നു ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലോ നൽകുമെന്നുള്ള തിരു ഹദീസും ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ആ സ്ഥാനത്യാഗത്തിന് പകരമെന്നോണം അവസാന നാളിൽ മഹ്ദി ഇമാമിനെ നിയോഗിക്കുമെന്നുമാണ് ആലിമീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കാനുള്ള തിരിച്ചറിയാനുള്ള അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.